സലാത്ത് നഗറുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ. ആദ്യം എവിടെ ഒരു സലാത്ത്? മമ്പുറത്തേ. മമ്പുറത്തെ സലാത്ത് എന്ത് ചെയ്തു? അവിടെ നിന്ന് കിട്ടുന്ന വിഹിതം അങ്ങ് അൽഹുദയിലേക്ക്, ദാരുൽഹുദയിലേക്ക് ആണ്ടായി. അപ്പൊ നമ്മളുടെ വലിയ ഉസ്താദ് ചിന്തിച്ചു, നമ്മൾ ആൾക്കാരും ചെല്ലുണ്ടല്ലോ മമ്പുറത്ത്, അപ്പൊ അവിടെ സലാത്തിന് പൈസ നമ്മളോടുണ്ട്. അപ്പൊ നമ്മളെ കാശ് നമുക്കെതിരെ വധഭീഷണി ഒക്കെ മുഴക്കി എസ് എം എസ് ഒക്കെ അയക്കുന്ന ടീമിന് കിട്ടുക എന്ന് പറഞ്ഞത് അത് ബുദ്ധിമുട്ടാ. അപ്പൊ വലിയ ഉസ്താദ് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് പിന്നീട് ഇവർ എന്ത് ചെയ്തത്, പൂക്കോട്ടൂരടുത്ത് സലാത്ത് നഗർ ഉണ്ടായിരുന്നു. ഇപ്പൊ സലാത്ത് നഗറുണ്ട്, സലാമത്ത് നഗറുണ്ട്. എന്താ സലാത്തിൽ നിന്ന് ജനങ്ങളെ സലാമത്താക്കുക എന്നതാണ് സലാമത്ത് നഗറിന്റെ ലക്ഷ്യം. എന്നാ ഒക്കെ കച്ചവടം, ഒക്കെ ചില്ലറ കിട്ടണം. സലാത്ത് നല്ലതാ, പ്രവാചകന്റെ പേരിൽ സലാത്തി എന്നൽ, പ്രവാചകന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ അല്ല കൽപ്പിച്ചതാ. പക്ഷെ അത് അനവസരത്തിലായാലോ ബിദ്അത്താണ്. നമ്മളല്ല പറഞ്ഞത്, നമ്മളല്ല പറഞ്ഞത്. നോക്ക് നിങ്ങൾ ഗോമാലനായ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഉബൈസി ഒരു ചോദ്യത്തിന് നമ്മളും ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല. അതുള്ള പറയാലോ, ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് ഏപ്പിക്കാതെ തുടങ്ങിയേ വരുന്നുണ്ട് അല്ലെ. എന്നാൽ സ്വലാത്ത് നല്ല കാര്യം തർക്കല്ല. അപ്പൊ ഏപ്പിക്കാർ മൂന്നാക്കിയപ്പോ നമ്മളാൾക്കാർ ഞാൻ പത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല. പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്, ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല. അത് രണ്ടും ചെല്ല, മൂന്നും ചെല്ല, അഞ്ചും ചെല്ല, പത്തും ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റു ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്താ വിചാരിച്ച ബിദഅത്തായി. ഓരോരോ ഇസ്ലാമിലെ മസല അങ്ങനെ. ഇപ്പൊ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലുന്നത്, ദ്വാരന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലുന്നത് പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ല വേറെ ബാഹ്യമായ ദോഷവശങ്ങളൊന്നുമില്ലാതെ മൂന്നോ അഞ്ചോ പത്തോ ഇരുന്നൂറോ ആയിരോ സ്വലാത്തൊക്കെ ആർക്കും ചെല്ലാം, സ്വലാത്തിന്റെ പുണ്യം കിട്ടും. ഇതാണ് എന്റെ പൊതുവായ പ്രവാചകന്റെ പേര്. പക്ഷെ അത് വെള്ളിയാഴ്ച രാവിലെ സുന്നത്ത്, വ്യാഴാഴ്ച രാവിലെ സുന്നത്ത്, അല്ലെങ്കിൽ നമസ്കാരത്തിന് ശേഷം സുന്നത്ത്, ഈ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ബിദ്അത്താണ്. ആരാ പറഞ്ഞത്? ബഹുമാന്യനായ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി അംഗീകരിച്ചുകൂടെ ഉസ്താദുമാരെ? നമ്മളെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു നമ്മൾ സലാത്തിന്റെ എതിരാളികളാണെന്ന്. അല്ലേ? അല്ല. സലാത്ത് ചെല്ലണം, ചെല്ലാത്തവൻ അറുപ്പിഷുക്കൻ. എന്നാൽ സലാത്ത് എപ്പോഴും ചൊല്ലാം, പ്രവാചകൻ അതിന് പുണ്യം ലഭിക്കും. എന്നാൽ ഇന്ന രാവിൽ ഇന്ന സമയത്ത് അത് പ്രത്യേകം സുന്നത്ത് എന്ന രീതിയിൽ കൊണ്ടുനടന്ന് അത് ബിദ്അത്തായി തീരും. മാത്രമല്ല, എന്താ വേറെ ഉള്ളവർക്ക് ശല്യാവുടെ വിധത്തിന് ഇത് ചെല്ലാനും പാടില്ല. പത്ത് കേട്ടില്ല നിങ്ങൾ? പ്രത്യേകിച്ചും നമസ്കാരക്കാർക്കൊക്കെ നമ്മളെ പള്ളിയിലൊക്കെ എങ്ങനെ മൈക്കച്ചിട്ടാ ചെല്ലല്. എന്തിനാ മൈക്കച്ചിട്ട് വേറെ ഉള്ളവരുടെ ഉറക്കം കെടുത്തുന്നത്? മറ്റുള്ളവരുടേതായ ആരാധനകൾക്ക് തടസ്സം നിൽക്കുന്നത് എന്തിനാ? മാത്രമല്ല, ഇതിലൊക്കെ ഒരുപാട് ഷോർട്ട് ഫോമുകൾ ഉണ്ട്. ഇതിങ്ങനെ പറയാന്ന, എന്താ ഹ ഹു ഹി ഷോർട്ട് ആണ്. എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാ, വെളുക്കൂതി തലയട്ടിട്ട് ഹാ ഹു ഹി എന്ന് പറഞ്ഞ ആയിന്ന കിട്ടുവാ. ഹാ ഹു ഹിക്ക് കിട്ടണ കിട്ടും, വേറൊന്നും ഉണ്ടാവില്ല. ബിസ്മിക്ക് പകരം 756 എഴുതിക്കണ, അത്രയും പോയത്തും അതിനേക്കാൾ പോയത്തം എന്നല്ലാതെ എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന് 786 എന്ന് എഴുതി വെച്ചാൽ ചായ എടുക്കുമ്പോ 756 എന്ന് പറഞ്ഞു കിട്ടുമോ? ഓതെടുക്കുമ്പോ 786 എന്ന് പറഞ്ഞു പുണ്യം കിട്ടുമോ? റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് മതത്തിന്റെ കാര്യങ്ങൾ, അത് അതേ രീതിയിൽ ജീവിതത്തിൽ പകർത്തുക. അവിടെയാണ് സുന്നത്ത്, അതാണ് സുന്നി, അതാ സുന്നി യഥാർത്ഥത്തിൽ. പക്ഷെ പലപ്പോഴും ഇന്ന് അത് കാണുന്നില്ല. വെള്ളിക്കോല് പോലെയാണ്, വെള്ളി ഉണ്ടാവില്ലല്ലോ. ആ രീതിയിലേക്ക് നമ്മൾ പോകരുത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ബഹുമാന്യരായ ഉസ്താദുമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ സഹോദരിമാരും സഹോദരന്മാരും പ്രത്യേകം കണിശറ പുലർത്തണം. പ്രവാചകൻ അള്ളാഹുവിന്റെ മുത്ത് റസൂല്, എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ സ്വീകരിക്കുക.
പാടില്ലെന്ന് വിരോധിച്ചതെന്താണോ അത് നിങ്ങൾ പാടേപടിയുക. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. അള്ള കൽപ്പിച്ചതല്ലാതെ റസൂല് കൽപ്പിക്കൂല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കും.